നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെതാണ് സിക്കിം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല കന്യാകുമാരി ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വധശിക്ഷാനിരക്കുള്ള രാജ്യം സിംഗപ്പൂർ നമീബിയ ഏതു രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയുടെ വിസ്തീർണം ഉദ്ദേശം എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഈജിപ്തിന്റെ ഭാഗമായ സീനായ് ഉപദ്വീപ് ഏത് വൻകരയിലാണ് ഏഷ്യ ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ആരെയാണ് ആസഫ് ഖാൻ താൽക്കാലിക ഭരണാധികാരിയായി വാഴിച്ചത് ദാവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഫക്രാനംഗൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുരസാഗർ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈഥൈൽ ആൽക്കഹോൾ കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധം തുടങ്ങിയത് ഏതു രാജ്യത്താണ് ക്യൂബ ഇന്ത്യയിലെ ആദ്യത്തെ ലയൻസ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്ഥാപിതമായതെവിടെ മുംബൈ ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് സഫോക്ലിസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ ഇന്ത്യയിലെ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ഗവർണർ ഇന്ത്യയിലെ സിൽക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ബാറ്റ്മാൻ പട്ടണം ഏതു രാജ്യത്താണ് തുർക്കി ടെന്നീസിന്റെ ജന്മനാട് ഫ്രാൻസ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം എവിടെയാണ് കൊൽക്കത്ത എം ടി വി ഏതു രാജ്യത്തെ ടി വി ചാനലാണ് യു എസ് എ സ്റ്റാമ്പിൽ ഇടം നേടിയ രണ്ടാമത്തെ മലയാള കവി വള്ളത്തോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എവിടെയാണ് നടന്നത് മുംബൈ രാജീവ് ഗാന്ധി വധത്തിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ വർമ്മ കമ്മീഷൻ രാജസ്ഥാനിലെ പ്രധാന ഭാഷകൾ ഹിന്ദി രാജസ്ഥാനി ഇന്ത്യ ആക്രമിക്കാൻ ബാബറെ ക്ഷണിച്ചത് ദൌലത്ത് ഖാൻ ലോധി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയപ്പെട്ടിരുന്ന ഇരട്ട പേര് ദ ജോൺ കമ്പനി ഇന്ത്യ ചരിത്രത്തിലാദ്യമായി പിതൃഹത്യ നടത്തിയ രാജാവ് അജാത ശത്രു ഏതിൻ്റെ കൈവഴിയാണ് ഹൂഗ്ലി ഗംഗ ടൈപ്പ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ആൻറ്റിമണി കറുതീയം വെളുത്തീയം ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപത് ഏരിയാന എന്നറിയപ്പെടുന്ന പ്രദേശം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യാ സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മടഗാസ്കർ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന വിശേഷണം രണ്ടായിരത്തി ഒൻപതിൽ സ്വന്തമാക്കിയ ഒറാങ്ങി ടൗൺഷിപ്പ് എവിടെയാണ് കറാച്ചി ഇന്ത്യ ചരിത്രത്തിലെ പെരിക്ലിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്താൻ കാരണം സൂയസ് കനാൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ഏതു രാജ്യത്താണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിന്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് വള്ളത്തോൾ ക്രിസ്തുമസ് ബോംബിംഗ് എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ് വിയറ്റ്നാം എ ആർ റഹ്മാൻ ജനിച്ചതെവിടെ ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഗോവ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി കുക്ക പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം പഞ്ചാബ് ഏതു രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത് നെതർലാൻഡ്സ് കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഷമ്മാങ്കുടി ശ്രീനിവാസയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സർ ബഹുമതി നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗൗഖുലെ ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ജൂലിയസ് നരേര തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി ചരക സംഹിത എന്തിനെ കുറിച്ചുള്ള ഗ്രന്ഥമാണ് വൈദ്യം ചാർമിനാർ നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചാർമിനാർ എക്സ്പ്രസ് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു ഹൈദരാബാദ് ചെന്നൈ ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ക്രാണേന്ദ്രിയം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക് അപ്പാച്ചി നിർമ്മിച്ചത് ഏതു രാജ്യമാണ് യു എസ് എ ചരൺ സിംഗിന്റെ സമാധിസ്ഥലം കിസാൻഘട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് സംബന്ധിച്ച ആദ്യ ഉച്ചകോടി നടന്ന സ്ഥലം കോപ്പൻഹേഗൻ ശതവാഹന വംശം സ്ഥാപിച്ചത് സിമുഗൻ കേരള സംസ്ഥാനത്ത് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ചരൽക്കുന്ന് ഏതു നിലയിൽ പ്രസിദ്ധം വിനോദസഞ്ചാര കേന്ദ്രം ടോങ്കയുടെ പഴയ പേര് ഫ്രണ്ട്ലി ഐലൻഡ്സ് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് തൃശൂർ കോർപ്പറേഷൻ സിക്കുകാരുടെ പത്താമത്തെയും അവസാനത്തെയും ഗുരു ഗോവിന്ദ് സിംഗ് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ് ഏതു വൻകരയിലാണ് ഒറാങ് ഉട്ടാനെ കാണുന്നത് ഏഷ്യ ചുവന്ന രക്താളുകളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വീകരിച്ച സംസ്ഥാനം നാഗാലാൻഡ് ന്യൂസ് എവിടത്തെ വാർത്താ ഏജൻസിയാണ് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ചുവന്ന രക്താണുകളുടെ ശവപറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹ അഥവാ സ്പ്ലീൻ എവിടത്തെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് ട്വന്റി ഫോർ സസെക്സ് ഡ്രൈവ് കാനഡ വനം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇവ മാത്രം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതിയായ സട്ടൻ പ്ലേസ് എവിടെയാണ് ന്യൂയോർക്ക് ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയിലെ കുയിൽ എന്നറിയപ്പെടുന്നത് പി ബി ഷെല്ലി രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് നെവിൽ ചേംബർലൈൻ ലൈൻ നിന്നും കാശ്മീർ താഴ്വരെ വേർതിരിക്കുന്ന മലനിര പീർപ്പാഞ്ചൽ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ ഏതു രാജ്യത്തെയാണ് ആദ്യം ആക്രമിച്ചത് പോളണ്ട് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് എം ബി പോൾ ഏതു വൻകരയിലാണ് നയാഗ്ര വെള്ളച്ചാട്ടം വടക്കേ അമേരിക്ക ഉപപ്രധാനമന്ത്രിയായതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി മൊറാർജി ദേശായി ഏതു വൻകരയിലാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത ഏഷ്യ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബെൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി മാഡം ക്യൂറി ഇരുമ്പ് തുരുമ്പാകുന്നത് എന്തുമാറ്റത്തിനുദാഹരണമാണ് രാസമാറ്റം സൂഫി വിഭാഗം ഏതു മതത്തിലാണ് രൂപം കൊണ്ടത് ഇസ്ലാം ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ക്ഷേത്രത്തിന്റെ നഗരം അമൃത്സർ ഇന്റർഫാക്സ് എവിടുത്തെ വാർത്താ ഏജൻസിയാണ് റഷ്യ നെൽസൺ മണ്ടേല ഏതു രാജ്യക്കാരനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി സുവർണ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുലു വർഗക്കാർ താമസിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരേയൊരു അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹോവാർഡ് താഫ്റ്റ് ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്നത് വെനീസ് കാറ്റാടി മില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നെതർലാൻഡ്സ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത് കഞ്ചിക്കോട് കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അവാർഡ് ലോറസ് അവാർഡ് വട്ടമേശ സമ്മേളനങ്ങളിൽ അംബേദ്കർ ആരെയാണ് പ്രതിനിധാനം ചെയ്തത് അധസ്ഥിതർ ലിങ്കൺ മെമ്മോറിയൽ എവിടെയാണ് വാഷിംഗ്ടൺ ഡി ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ചെയ്തത് ബെൻ കിങ്സ്ലി ഭാരതീയ സംഗീതകലയുടെ ഉറവിടമായി കരുതുന്ന വേദം സാമവേദം പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ ഫുകേത് എന്ന സുഖവാസ കേന്ദ്രം ഏതു രാജ്യത്താണ് തായ്ലൻഡ് ഗീതഗോവിന്ദം കേരളത്തിൽ അറിയപ്പെടുന്ന പേര് അഷ്ടപതി ഗീതഗോവിന്ദം കേരളത്തിൽ അറിയപ്പെടുന്ന പേര് അഷ്ടപതി സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മറ്റു പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ ചേർക്കുന്നത് സോഡിയം കാർബണേറ്റ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം വിൽപ്പന നികുതി സൂര്യ സിദ്ധാന്തം എന്ന വാനനിരീക്ഷണ ശാസ്ത്ര ഗ്രന്ഥം രചിച്ച പ്രാചീന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു ചന്ദ്രൻ ഖാന പക്ഷി സങ്കേതം ഏതു സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഗണിതശാസ്ത്രത്തിലെ ഗ്രാഫ സമ്പ്രദായം കണ്ടുപിടിച്ചത് റനെ ദക്കാർട്ടെ സംഘകാല കൃതികളിലെ ആദ്യ ഗ്രന്ഥം തൊൽക്കാപ്പിയം സിരി നഗരം സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഉദ്ദീൻ ജഹാംഗീറിന്റെ ശവകുടീരം പണി കഴിപ്പിച്ചത് ഷാജഹാൻ വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോഫോൺ സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണർ തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സ്ഥലം തഞ്ചാവൂർ ഹൈദരാബാദിനെയും സകന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗർ പേർഷ്യൻ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത് ഹാരി ബ്രയർലി കൊച്ചി രാജ്യത്ത് ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടത് ഏത് ദിവാന്റെ കാലത്താണ് ആർ കെ ഷൺമുഖം ചെട്ടി അവഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈറ്റ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന് ആവശ്യമായ കുറഞ്ഞ പ്രായം പതിനെട്ട് ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ ഭാരതരത്നം നേടിയ ആദ്യത്തെ വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തിരുമുല്ലവാരം ബീച്ച് ഏതു ജില്ലയിലാണ് കൊല്ലം കൃത്രിമ റബ്ബറിന്റെ അടിസ്ഥാന ഘടകം നിയോപ്രീൻ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഉയരം ഏറ്റവും കൂടിയ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കുറോഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ബുദ്ധന്റെ ആദ്യ മതപ്രഭാഷണം അറിയപ്പെടുന്ന പേര് ധർമ്മചക്ര പ്രവർത്തനം പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇ രാമസ്വാമി നായികർ കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത് ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കിൽജി സുൽത്താൻ അല്ലാദ്ദീൻ കിൽജി കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ക്യുസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ജിം ഡെയ്ലി കെ പി സി സിയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു കൊയാലി എന്തിന് പ്രസിദ്ധം എണ്ണ ശുദ്ധീകരണശാല തേക്കടി വന്യജീവി സങ്കേതം ഏതു നദിയുടെ തീരത്താണ് പെരിയാർ ഏറ്റവും കുറഞ്ഞ ഗർഭകാലം ഉള്ള ജീവി അമേരിക്കൻ ഒപ്പോസം ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ആത്മചരൺ അഗർവാൾ മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ് ആറേ പോയിന്റ് ഒൻപത് ശതമാനം ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി പ്രകൃതിയിൽ നിന്നും ലഭിക്കാവുന്നതിൽ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വംശം സ്ഥാപിച്ചത് വാസുദേവൻ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള വികസിത രാഷ്ട്രം കാനഡ ജർമ്മൻ സിൽവറിന്റെ ഘടകലോഹങ്ങൾ ചെമ്പ് സിംഗ് നിക്കൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ബ്രിട്ടൻ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെന്റോറി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ബർട്രാൻഡ് ഭർത്താൻഡ് റസലിന് നൊബേൽ സമ്മാനം ലഭിച്ച വിഷയം സാഹിത്യം സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം നേടിയ പ്രഥമ വനിത വോൺ സട്നർ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ കറുത്ത വർഗക്കാരൻ റാൽഫ് ബെഞ്ച് രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ മഹർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് ദോണ്ടോ കേശവ കാർവേ കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്നത്തിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചന്ദ്രയാൻ പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിന്റെ നാമം പി എസ് എൽ വി സി ലവൺ ചാത്തൻകോദ എന്ന സ്ഥാന അറിയപ്പെട്ടിരുന്നത് വള്ളവനാട് രാജാവ് ഇന്ത്യയിൽ ആദ്യമായി പെൺ ശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഡാങ്കൻ സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാവർക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് സമത്വം ജയന്റ് റിഡ്ലി എന്ന ഇനം ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപവൽക്കരിക്കപ്പെട്ട സംഘടന തീരം ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിക്ക് കുറുകയാണ് ചാലക്കുടി പുഴ ഏത് യുദ്ധത്തിലാണ് ജോവൻ ഓഫ് ആർക്ക് ഫ്രാൻസിന് വേണ്ടി ധീരമായി പോരാടിയത് ശതവർഷ യുദ്ധം ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല സുവോളജിക്കൽ ഗാർഡൻസ് കൊൽക്കത്ത ആൽപ്സ് പർവത നിരകൾ ഏത് വൻകരയിലാണ് യൂറോപ്പ് ഇന്ത്യയിൽ ആദ്യമായി സ്പീക്കർ പദവിയിലെത്തിയ അനുദ്യോഗസ്ഥൻ വിതൽഭായ് പട്ടേൽ ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ടെന്നിസ് ടിറ്റോ ഏത് വൻകരയാണ് റൊവാൾഡ് അമുൻസെൻ കണ്ടെത്തിയത് അന്റാർട്ടിക്ക ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ഈഫൽ ടവർ എവിടെയാണ് പാരീസ് ഇന്ത്യയിലെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന മനുഷ്യാവകാശം സംബന്ധിച്ച ആദ്യത്തെ ആഗോളരേഖ ഐക്യരാഷ്ട്ര സഭ ചാർട്ടർ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ഠം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ പൊമറേനിയൻ നായയുടെ ജന്മദേശം ജർമ്മനി കോളനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം കോഴിക്കോട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് സപ്ലൈ ഓഫീസ് വേണാട്ടിലെ യുവരാജാവ് അറിയപ്പെട്ടിരുന്ന പേര് തൃപ്പാപ്പൂർ മൂപ്പൻ ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് ആര് സെഡ്രിക് ഗിബൺസ് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായിരുന്ന ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം ജനീവ നവീകരണ പ്രസ്ഥാനം സ്വിറ്റ്സർലൻഡിൽ അറിയപ്പെട്ടിരുന്ന പേര് കാൽവനിസം ആംഗ്ലിക് നേതൃത്വം നൽകിയ ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി എട്ടാമൻ സർവരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട് ബോക്സർ ലഹള നടന്ന രാജ്യം ചൈന ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏതു നേതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ പോർച്ചുഗീസുകാർ ചാലിയത്ത് കോട്ട നിർമ്മിച്ചത് ഏതു വർഷത്തിൽ എ ഡി ഗാന്ധിജി ഹരിജൻ ആശ്രമം സ്ഥാപിച്ചത് എവിടെ സബർമതി ഇംഗ്ലണ്ടിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ക്രിസ്തുമസ് ട്രീയുടെ ഉത്ഭവം ജർമ്മനി ഇംപീച്ച്മെന്റ് നേരിടുന്നതിന് തൊട്ടടുത്തു വരെ എത്തിയെങ്കിലും നടപടി തുടങ്ങുന്നതിന് മുമ്പ് രാജിവച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫെഡറിക് ടൈലർ ആധുനിക സോഷ്യോളജിയുടെ പിതാവ് മാക്സ് വെബർ റോമൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ചക്രവർത്തി ജസ്റ്റീനിയൻ മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണകൂടത്തിന്റെ ബാധ്യതയാക്കിക്കൊണ്ടുള്ള ആദ്യരേഖ മാഗ്ന കാറ്റ ഇംപീച്ച്മെന്റിനെ അഭിമുഖീകരിച്ച ആദ്യത്തെ യു എസ് പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് സ്ട്രാസ്ബർഗ് ഇംപീച്ച്മെന്റ് ഭീഷണി നേരിട്ട ആദ്യത്തെ യു എസ് പ്രസിഡന്റ് ജോൺ ടോയിലർ ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത് ഗൈഡഡ് മിസൈലുകൾ യൂറോപ്യൻ യൂണിയന്റെ നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ് ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ബുദ്ധന്റെ ആദ്യത്തെ ജീവചരിത്രം ബുദ്ധചരിതം റോമൻ പുരാണങ്ങളിൽ ബുദ്ധിയുടെ അതിദേവത മിനർവ ഒന്നാം ബോയർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേര് ട്രാൻസ്വാൾ യുദ്ധം ഗ്രീക്ക് പുരാണങ്ങളിൽ ബുദ്ധിയുടെ അതിദേവത അധീന ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കൊച്ചി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കുറച്ചുകാലം ഭരിച്ചത് കിൽജി രാജവംശം ബാൽക്കൻ രാജ്യങ്ങൾ ഏതു വൻകരയിലാണ് യൂറോപ്പ് ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോ പോൾട്ട് വോൺ റാങ്കെ അടിവ വംശത്തിലെ ഏറ്റവും മഹാനായ ഭരണകർത്താവായി പരിഗണിക്കുന്നത് ഇൽതുമിഷ് പ്രതിഭ എന്നാൽ ഒരു ശതമാനം പ്രചോദനവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രയത്നവുമാണ് എന്ന് പറഞ്ഞത് എഡിസൺ ഏറ്റവും സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബാബർ പ്രാചീന ഇന്ത്യയിൽ അയസ് എന്നറിയപ്പെട്ടിരുന്നത് ഏത് ലോഹം ചെമ്പ് ലോട്ടസ് മഹൽ എന്ന ശില്പ എവിടെയാണ് ഹംപി ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിന്റെ ശവകുടീരം അക്ബറുടെ റവന്യൂ മന്ത്രി രാജാ തോഡർമാൽ ആവിഷ്കരിച്ച നികുതി വ്യവസ്ഥ സപ്തീ സംവിധാനം ഹൈദരാബാദിലെ പ്രശസ്തമായ മ്യൂസിയം സലാർജങ് മ്യൂസിയം തെക്കേ അമേരിക്കയിലെ ലാൻഡ് ലോക്ഡ് രാജ്യങ്ങൾ ബൊളീവിയ ആൻഡ് പരാഗ്വേ നേത്രധനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതി ഉണ്ടായിരുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് മധുരൈ കൊണ്ട ചോളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോള രാജാവ് പരാന്തകൻ ഒന്നാമൻ ജഹാംഗീറിന്റെ പത്നി നൂർജഹാന്റെ പിതാവ് ഇത്തിമാദ് ഉദ്ള സ്വന്തം മകന്റെ തടവറയിൽ കിടന്നു മരിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഹിന്ദുസ്ഥാനി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് അക്ബറുടെ ഭരണകാലം കാശ്മീരിലെ അക്ബർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനുൽ ആബ്ദീൻ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിളിച്ചത് ഹർഷവർദ്ധനെ പ്ലേഗ് പരത്തുന്നത് എലിച്ചെള് പതിനായിരം തടാകങ്ങളുടെ നാട് അമേരിക്കയിലെ മിനസോട്ട ഏഷ്യ വൻകരയിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യ ചരിത്രത്തിലെ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത് അശോകൻ ഗാന്ധിജി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദണ്ഡയാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചൈനക്കാരനായ മാഹ്വാന്റെ കേരള സന്ദർശനം ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി നാനൂറ്റി ഒൻപത് ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത എം ഡി വത്സമ്മ ഇന്ത്യ എന്നത് ഭൂമത്തിരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സ്വപ്ന മാത്രമാണ് അതൊരു ഏകീകൃത രാഷ്ട്രമേയല്ല എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ മിഷിന്റെ ജിറ്റാൾ എന്ന നാണയം എന്തുപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു ചെമ്പ് ഹൈദരാബാദ് നഗരം ഏത് രോഗത്തെ അതിജീവിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത് പ്ലേഗ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ജനാധിപത്യ ക്രമത്തെ വിശദീകരിക്കുന്ന ദ പ്രിൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് മാക്യവെള്ളി ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയം തങ്ക വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പെസിവൽ തുടർച്ചയായിട്ടല്ലാതെ രണ്ട് പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയ ഏക വ്യക്തി ഗ്രോവർ ക്ലീവ്ലാൻഡ് ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകം ഡൽഹിയിലെ കുവത്തുൾ ഇസ്ലാം മോസ്ക് കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്ര നഗരി കോട്ടയം സുൽത്താനേറ്റ് കാലഘട്ടങ്ങളിലെ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് രാജവംശം ബദിരവിലാപം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ഉദയൻ ചേരൻ രക്തത്തിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷരയ്യ ബാബലോണിൽ വച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അന്തരിച്ച യുദ്ധവീരൻ അലക്സാണ്ടർ ചക്രവർത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ നാദിർ ഷാ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് ഷാ ഇൽത്തുമിഷ് തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് റസിയ സുൽത്താന ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ് രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാല് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രാചീന സർവകലാശാല തക്ഷശില ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ പോളി സൈതീമിയ പാലിൻ്റെ വെളുത്തു നിറത്തിന് കാരണം കേസിൻ പിങ്കല രചിച്ചത് ഉള്ളൂർ വൃക്കയുടെ ആവരണം പെരിടോണിയ പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചി ഹൃദയത്തിന്റെ ആവരണമാണ് പെരി കാർഡിയം പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ തൊണ്ണൂറ്റി രണ്ട് മനുഷ്യ ഹൃദയത്തിന്റെ മുകളില്ലത്തെ അറകൾ ഓറക്കിൾ ശ്വാസകോശത്തിന്റെ ആവരണം പ്ലൂറ നേപ്പാളി നേതാവ് പ്രചണ്ടയുടെ യഥാർത്ഥ പേര് പുഷ്പ കമൽ ദഹൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്നത് ബിനാഗിരി നെയ്വാ നദി ഒഴുകുന്ന രാജ്യം റഷ്യ ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏഞ്ചൽ ഫിഷ് എൻ എച്ച് സെവൻറ്റീൻ കേരളത്തിൽ ആരംഭിക്കുന്ന സ്ഥലം ഇടപ്പള്ളി കുരുമുളകിന്റെ ശാസ്ത്രനാമം പെപ്പർ നൈഗ്രാം കുറിചിർ ലഹള നടന്നത് ഏതു വർഷത്തിൽ യിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എന്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രകാശം ഏത് യൂറോപ്യൻ രാജ്യത്താണ് രാഷ്ട്രതലവൻ ഗ്രാൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത് ലക്സംബർഗ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ്മോത് ആടുകളുടെ റാണി ജംനാപാരി ഏത് സമുദ്രത്തിലാണ് സർഗാസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രം ചലനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓക്സിൻ നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി ഏത് അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ ഭക്രാനംഗൽ ഏത് ഇന്ത്യൻ നഗരമാണ് ബ്രിട്ടീഷുകാർക്ക് രാജകീയ സ്ത്രീധനം എന്ന നിലയിൽ ലഭിച്ചത് ബോംബെ കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ജാർഖണ്ഡ് എൻറിച്ച് യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കുരിശിൻ്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് എട്ടയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കുരിശ് യുദ്ധങ്ങൾക്ക് വേദിയായ വൻകര യൂറോപ്പ് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഇന്ദിരാഗാന്ധി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് വനം ഏറ്റവും കുറവ് ഹരിയാന നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളി ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സരസൻ കൊക്ക് നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലിയ അകചേരുകി ഭീമൻ കണവ കുലശേഖര ആൾവാരുടെ ഭരണകാലഘട്ടം എ ഡി എഴുന്നൂറ്റി അറുപത്തിയെട്ട് മുതൽ എണ്ണൂറ്റി മുപ്പത്തിനാല് വരെ കുലശേഖരന്മാരുടെ ആസ്ഥാനമായിരുന്നത് മഹോദയപുരം എന്തിൻ്റെ ആവരണമാണ് പ്ലൂറ ശ്വാസകോശം കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു കാരിയോഫിലിൻ കുലശേഖര ആൾവാർ ഏതു വംശത്തിലെ രാജാവായിരുന്നു ചേരവംശം തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊൻമാൻ ഏതു രാജ്യത്താണ് ശിവപ്രതീക്ഷാ മുനമ്പ് ദക്ഷിണാഫ്രിക്ക ചൈനീസ് റൌസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിസ്ബർഗ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വി വി ഗിരി ഏത് രാജ്യത്താണ് മുഹമ്മദ് നബിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മദീന സൗദി അറേബ്യ പേരിന് സിംഹം എന്നർത്ഥമുള്ള മുഗൾ രാജാവ് ബാബർ ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിഴങ്ങുകളുടെ റാണി ഗ്ലാഡിയോലസ് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ശവംനാറി പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസ് എന്താണ് തെലുങ്ക് പ്രോജക്റ്റ് കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ ജലമെത്തിക്കാനുള്ള പദ്ധതി എന്തിൻ്റെ ഐരാണ് കലാമിൻ സിങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഗോവ ഏത് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രം മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാര് ഗവർണർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം തുഗ്ലക് വംശം ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവ് കരോലസ് ലെനിസ് പഴങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച ആദ്യത്തെ ബഹിരാകാശ വാഹനം അപ്പോളോ പതിനൊന്ന് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ജോഹാൻസൺ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം സ്പേസ് ഷിപ്പ് വൺ വാഹനങ്ങളുടെ ചില്ല് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ് ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് സാമുവൽ കോഹൻ ലെൻസ് പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ബെൻസീൻ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയം വെളുത്ത രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ ലുക്കീമിയ ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രാറ്റിസ് പ്രതിജ്ഞ നട്ടലിൽ മരുന്ന് കുത്തിവെച്ചതിനു ശേഷം എടുക്കുന്ന എക്സ് റേ ആണ് മൈലോഗ്രാം വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം സ്ഥലം ഓക്സിജന് ആ പേര് നൽകിയത് ോസിയെ ഭരണഘടനയുടെ ഏതനുച്ഛേദം പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് മാമാങ്ക വേദിയായിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്തായിരുന്നു ഭാരതപ്പുഴ മാർക്കോ പോളോ കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മനുഷ്യന്റെ ചെറുകുടലിൻ്റെ നീളം ആറു മുതൽ ഏഴ് മീറ്റർ വരെ മാലിക് ബിൻ ദിനാർ കേരളത്തിൽ പള്ളികൾ പണിത് ഇസ്ലാം മതം സ്ഥാപിച്ച വർഷം എ ഡി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ടൂറിങ് ഭരണഘടനയുടെ ഏതനുച്ഛേദം പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് ആർട്ടിക്കിൾ നൂറ്റിയെട്ട് ബ്ലാക്ക് ബോക്സ് അഥവാ കോക്പിറ്റ് വോയിസ് റെക്കോർഡിന്റെ നിറം ഓറഞ്ച് ഏതിന്റെ എല്ലാം സംയുക്തമാണ് അമോണിയ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിയത് നാദർഷ ഏത് നഗരത്തിലാണ് ടൈം സ്ക്വയർ ന്യൂയോർക്ക് ഗാന്ധിജി ജോഹനാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ് ഗോദാവരി ബയോളജിയുടെ പിതാവ് ആരിസ്റ്റോട്ടിൽ ഇന്ത്യയുടെ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിബ്ധമായിരിക്കുന്നു രാഷ്ട്രപതി ഏതു ധാതുവിനാണ് ഖനി പ്രസിദ്ധം കൽക്കരി മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം യൂറോപ്പ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിഖ്യാതമായ എനിക്കൊരു സ്വപ്നമുണ്ട് പ്രസംഗം ഏതു നഗരത്തിൽ വെച്ചായിരുന്നു വാഷിംഗ്ടൺ ഡി മാൾവയിൽ കിൽജി വംശം സ്ഥാപിച്ചത് മഹമൂദ് ഖാൻ അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെഷൻ ബഡ്ജറ്റ് സെഷൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആൽപ്സ് പർവ്വത ഏറ്റവും ഉയരമുള്ള ഭാഗം മൗണ്ട് ബ്ലാങ്ക് ഏതു നൂറ്റാണ്ടിലാണ് താജ്മഹൽ നിർമ്മിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ രാഷ്ട്രപതി സ്ഥാനം വഹിച്ചതിനു ശേഷം ഉപരാഷ്ട്രപതി ആയത് ജസ്റ്റിസ് എം ഹിദായത്തുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ഐ എസ് ആർഒ എവിടെയാണ് സ്ഥാപിച്ചത് അയോധ്യ നഗർ എന്താണ് വീനസ് ട്രോഫിയ സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയം സാത്പുരയുടെ റാണി പച്മടി ഏതു നദിയിലാണ് കുറുവ ദ്വീപ് കബനി ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് എം എൻ റോയ് രാജ്മഹൽ കുന്നുകൾ ഏതു സംസ്ഥാനത്താണ് ജാർഖണ്ഡ് രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതി ഗുരുനാനാക്ക് തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് ഫിൻഡ ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേപ്പിഡിയസ് എവിടെയാണ് മധ്യകർണത്തിൽ മാൾവയുടെ മേൽ നേടി വിജയത്തിന്റെ സ്മരണയ്ക്ക് ചിറ്റോറിൽ വിജയസ്തംഭം നിർമ്മിച്ചത് കുംഭർ ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിജ് ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ് റോപ്പർ പശ്ചിമഘട്ടത്തിനും സമുദ്രത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്തിന്റെ വടക്കു ഭാഗത്തിന്റെ പേര് കൊങ്കൺ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പ് സ്വതന്ത്ര ഇന്ത്യയുടെ ഏകദേശം മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം ജബൽപൂർ ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ ഖജിയാർ ഹൈദരാബാദിനടുത്ത് നിർമ്മിച്ച പുതിയ വിമാനത്താവളം ഷംഷാബാദ് മായൻ നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചത് ഏത് പ്രദേശത്താണ് മധ്യ അമേരിക്ക മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് മാലിദ്വീപ് കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളൻ പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ ആദ്യത്തെ കേരള രാജാവ് കൊച്ചി രാജാവ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതിയും ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മൗമൌ ലഹള നടന്ന രാജ്യം കെനിയ ഭൂമത്തിരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേയൊരു രാജ്യം ബ്രസീൽ മാജി മാജി ലഹള നടന്ന രാജ്യം താൻസാനിയ പശ്ചിമാർത്ഥഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വാൻകോഗ ബയോളജി എന്ന വാക്ക് രൂപവൽക്കരിച്ചത് ജീൻ ലാമാക് മാക് ഭൂഗുരുത്ത ബലം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവ്രദേശത്ത് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ സംസ്കൃതം ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം വെല്ലിംഗ്ടൺ ദക്ഷിണ ഫോർജൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ നോർക്ക നോൺ റെസിഡന്റ് കേരളൈറ്റ് അഫയേഴ്സ് ചെയർമാൻ മുഖ്യമന്ത്രി പാൾ ഹാർബർ ഏത് സമുദ്ര തീരത്താണ് പസഫിക് സമുദ്രം കേരളത്തിലെ ഒരു സാങ്കേതിക സർവകലാശാല കൊച്ചിൻ സർവകലാശാല ഭാരതകേസരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രം സിംഗപ്പൂർ ഇതിഹാസത്തിലെ സൂര്യവംശത്തിന്റെ കുലഗുരു വസിഷ്ഠൻ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ് തെക്കേ ഇന്ത്യ ഇന്ത്യാ ചരിത്രത്തിലെ ആദ്യത്തെ അഫ്ഗാൻ വംശം ലോധി വംശം സംഘകാലത്ത് ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂർ ഏറ്റവും വലിയ ദ്രാവിഡ ഭാഷ തെലുങ്ക് കോയിത് ഇ അസം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയപ്പോൾ അവർക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞ ആദ്യ ഇന്ത്യൻ നേതാവ് ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മൂക് നായക് എന്ന പത്രം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ ബാനർജി നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാല നാമമുള്ള സ്വാമി വിവേകാനന്ദന് ആദ്യമിട്ട പേര് വീരേശ്വർ ദത്ത പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകൾ കാദംബനി ഗാംഗുലി ആൻഡ് ആനന്ദിഭായ് ജോഷി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നതാര് സ്പീക്കർ ദേവസമാചരത്തിന്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി വേദസമാജം സ്ഥാപിച്ചത് ശ്രീധവരുലു നായിഡു ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ന്യൂട്ടൺ തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനം പ്രിട്ടോറിയ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏതു വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ് ജയപ്രകാശ് നാരായൺ ചാന്ത്വിക് വെള്ളച്ചാട്ടം ഏതു സംസ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് ചിത്രലത കൊട്ടാരത്തിൽ താമസിക്കുന്നത് ഏതു രാജ്യത്തെ രാജകുടുംബമാണ് തായ്ലൻഡ് ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വത നിര യുറാൽ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം ഹൈദരാബാദ് സ്ഥാപിച്ചത് കുലി കൊതബ് ഷാ ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതൊക്കെ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത് അളകനന്ദ ആൻഡ് ഫകീരതി ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ചൊവ്വ വ്യാഴം ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പാൻഡനാൽ ചതുപ്പ് നിലം ഏതു രാജ്യത്താണ് ബ്രസീൽ സരോജിനി നായിഡു ജനിച്ച സ്ഥലം ഹൈദരാബാദ് കൊണാക് സൂര്യക്ഷേത്രം കണ്ടിട്ട് ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് പറഞ്ഞത് ടാഗോർ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത മൗണ്ട് ആദോസ് ഏതു രാജ്യത്താണ് ഗ്രീസ് മഹാറാണി ഗുഹ ഏതു രാജ്യത്താണ് ഇന്തോനേഷ്യ പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തി ഷമ്മി കപൂർ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏതു രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ കൃത്രിമ വസ്തു ലൂണ രണ്ട് ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള്ള വള്ളംകളി ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ നഗരം മൗണ്ട് ഇസ ദേശാംശ സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചത് ആര്യഭടൻ ഗാന്ധിജി സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയായിരുന്നു ബംഗാളി വേമ്പുലിനാട് വടക്കും കൂറന്നും തെക്കും കൂറന്നും രണ്ടായി പിരിഞ്ഞത് എ ഡി ആയിരത്തി ഒരുന്നൂറ് സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം പയറുവർഗം പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ വേലുത്തമ്പിയുടെ ആത്മഹത്യ ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ നദീതടം ആമസോൺ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷി ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം കൊൽക്കത്ത ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ഗീതഗോവിന്ദം രചിച്ചത് ജയദേവൻ ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അസം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് ദ റോയൽ മാർച്ച് സ്പെയിൻ ലോകത്തിലെ ആദ്യത്തെ സ്വാമിനാരായണ ക്ഷേത്രം എവിടെയാണ് അഹമ്മദാബാദ് സബുദര ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്നത് എവിടെയാണ് കരൾ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യ കത്തോലിക്ക മതക്കാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കായ പിറോട്ടൻ എവിടെയാണ് ഗുജറാത്ത് ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന മാൻസാഗർ തടാകം എവിടെയാണ് ജയ്പൂർ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ വെടിമരുന്ന് കണ്ടുപിടിച്ച രാജ്യം ചൈന ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത് ജർമ്മനി കാജു ഫെനി എവിടത്തെ പ്രശസ്തമായ പാനീയമാണ് ഗോവ വോയിസ് ഓഫ് ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ് മൃണാളിനി സാരാഭായ് കൊല്ലങ്കോടിന്റെ പഴയ പേര് വിഹായസപുരം പ്രശാന്തിയുടെ സമുദ്രം എവിടെയാണ് ചന്ദ്രൻ ലോകത്തിലെ ഏറ്റവും ചെറിയ സിറ്റി സ്റ്റേറ്റ് വത്തിക്കാൻ സൂര്യന്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് ഫാക്കുലി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല സിദ്ദി സയ്യിദ് മോസ്ക് എവിടെയാണ് അഹമ്മദാബാദ് ജമ്മുകശ്മീരിലെ ഏറ്റവും വലിയ തടാകം ഊളാർ ഗിന്നസ് ബുക്കിലും സ്ഥാനം പിടിച്ച ഭാരതരത്ന ജേതാവ് ലതാ മങ്കേഷ്കർ